അനാവശ്യമായിട്ടുള്ള ഒരുപാട് കുടുക്കുകളൊക്കെ നമ്മളെ പെടുത്തിക്കൊണ്ട് നമ്മൾ അവൻ അല്ലെങ്കിൽ അവള് താൻ ഇങ്ങനെയാണ്, താൻ ഒരു വിക്ടിമാണ്, തൻ്റെ ലൈഫിൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രോബ്ലവും കാര്യങ്ങളൊക്കെ ഉള്ളൂ, എനിക്ക് ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുണ്ട്, എൻ്റെ ബോയ് ഫ്രണ്ട് എന്നെ പറ്റിച്ചിട്ട് പോയിട്ടുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ലൈഫിൽ യാതൊരു കാരണവശാലും വച്ചു പുലർത്താൻ പാടില്ലാത്ത, നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട, നമ്മൾ വിട്ടുകളയേണ്ട ആറ് തരം ആൾക്കാർ, ആറ് തരം ടോക്സിക് പീപ്പിളിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇത്തരം ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, നിങ്ങളുടെ ഫാമിലി മെമ്പർ ആയിരിക്കാം, നിങ്ങളുടെ വീട്ടുകാരായിരിക്കാം, അങ്ങനെ ആരുമായിരിക്കാം, തീർച്ചയായിട്ടും അവരെ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. നേരെ വീഡിയോ സോ ഗൈസ്, നമ്മുടെ ഒന്നാമത്തെ തരം ആൾക്കാരെ കുറിച്ച് നോക്കുവാണെങ്കിൽ പെസിമിസ്. തീർച്ചയായിട്ടും ഈ ഒരു തരം അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരുടെ സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈഫിനെ കുറച്ചും കൂടി ഇമ്പോസിബിൾ ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വേർഡിനെ കുറച്ചും കൂടി പ്രണയിക്കുന്ന ആൾക്കാരായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിലെ എല്ലാ കാര്യവും അവർക്ക് ഇമ്പോസിബിൾ ആയിരിക്കാം, അവർ കുറച്ചും കൂടി ലൈഫിനെ നെഗറ്റീവായിട്ട് കാണുന്ന ആൾക്കാരായിരിക്കും. അവരോട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പോയിട്ട് പറയുകയാണ്, നിങ്ങളുടെ ലൈഫിന്റെ എന്തെങ്കിലും ലക്ഷ്യങ്ങളോ അല്ലെങ്കിൽ അംബീഷനോ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നെഗറ്റീവായിട്ടുള്ള റെസ്പോണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ പറയുകയാണ് ഈ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു കാര്യം ചെയ്യുന്നതിനെ കൊണ്ട് നിന്റെ അഭിപ്രായം എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും നടക്കില്ലടാ, അല്ലെങ്കിൽ നിനക്കൊന്നും വേറെ പണിയില്ല, ഇതൊന്നും എന്താ പറയുക ഫെയിലായിരിക്കും, ഇതുപോലുള്ള നെഗറ്റീവായുള്ളൊരു ചിന്താഗതി ആയിരിക്കാം ഏതൊരു കാര്യത്തിനോടും, എല്ലാ കാര്യത്തിനോടും ഇമ്പോസിബിൾ എന്ന് പറയാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കാം അവർക്ക്. അപ്പൊ ഇത്തരത്തിൽപ്പെട്ട ആൾക്കാരുടെ എന്താ പറയുക ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ അവരോട് നിങ്ങൾ ഇത്തരം ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നത് തീർച്ചയായിട്ടും നെഗറ്റീവായുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഫാമിലി മെമ്പറിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലൊക്കെ ഇത്തരത്തിൽപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ, ഈ ഒരു പെസിമിസ്റ്റ് കാറ്റഗറിയിൽപ്പെട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു എന്താ പറയുക ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ വെച്ച് പുലർത്താൻ നിങ്ങൾ ശ്രദ്ധിക്കാം. നമ്മുടെ രണ്ടാമത്തെ തരം കാറ്റഗറി നോക്കുവാണെങ്കിൽ ഗോസിപ്പേഴ്സ്. തീർച്ചയായിട്ടും ഈ ഒരു തരം കാറ്റഗറി നിങ്ങൾക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആയിരിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കിടയിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഇത്തരത്തിലുള്ള ഗോസിപ്പേഴ്സ് ആയിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരുപാട് നേരം നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുടെ കുറ്റങ്ങളും മറ്റുള്ളവരുടെ കുറവുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇത്തരത്തിൽ നിങ്ങളോട് എപ്പോഴും വന്നിട്ട് ഇതുപോലെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിങ്ങളുടെ തന്നെ ഫ്രണ്ട്ഷിപ്പിൽപ്പെട്ട അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിൽപ്പെട്ട മറ്റുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ മറ്റുള്ള എന്താ പറയുക അവരുടെ ഫാമിലിയിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ പോലും എല്ലാവരുടെയും കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളോട് വന്ന് ഷെയർ ചെയ്യുന്നു. അവൻ എങ്ങനെയാണ് അല്ലെങ്കിൽ അവൾ എങ്ങനെയാണ് അവൾ മറ്റുള്ളവരുടെ പരം പോകുന്നത് കണ്ടു, ഇതുപോലെ മറ്റുള്ളവരുടെ ലൈഫിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അവരുടെ ലൈഫിൽ എന്തൊക്കെ കുറ്റങ്ങളാണ് കാണാൻ സാധിക്കുക, ഇതൊക്കെ നോക്കി നടക്കുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ കൂടെ വെച്ച് പുലർത്താൻ പാടില്ല എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അവർ മറ്റുള്ളവരുടെ കുറ്റം നിങ്ങളുമായിട്ട് വന്ന് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ കുറ്റം മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ നിങ്ങളുടേതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ചൂടുന്നെടുക്കാനുള്ള ഒരു ടെൻഡൻസും കാര്യങ്ങളൊക്കെ അവർക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽപ്പെട്ട ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ ലൈഫിൽ തിരിച്ചറിയാനും അവരുമായിട്ട് ചെറിയ ഒരു ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കാം. നമ്മുടെ മൂന്നാമത്തെ തരം ആൾക്കാരെ കുറിച്ച് നോക്കുവാണെങ്കിൽ വിക്ടിം കാർഡ് പ്ലെയേഴ്സ്. ഈ ഒരു തരം ആൾക്കാരെ കുറിച്ച് നോക്കുവാണെങ്കിൽ അവർ ലൈഫിൽ സ്വയം താനൊരു വിക്ടിമാണെന്നുള്ള ഒരു ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. സ്വയം എന്താ പറയുക താനൊരു വിക്ടിമാണെന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും ഈ ഒരു തരം ആൾക്കാർ. ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ എന്തെങ്കിലും നെഗറ്റീവായുള്ളൊരു കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പാസ്റ്റിലെ നെഗറ്റീവ് അല്ലെങ്കിൽ സ്വന്തം ലൈഫിലെ ചെറിയൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് എപ്പോഴും തലയിൽ വെച്ച് നടക്കുന്ന അല്ലെങ്കിൽ താൻ ഇങ്ങനെയാണ്, താനൊരു വിക്ടിമാണ്, തൻ്റെ ലൈഫിൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രോബ്ലവും കാര്യങ്ങളൊക്കെ ഉള്ളൂ, എനിക്ക് ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുണ്ട്, എൻ്റെ ബോയ് ഫ്രണ്ട് എന്നെ പറ്റിച്ചിട്ട് പോയിട്ടുണ്ട്, ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എപ്പോഴും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. നിങ്ങൾ ഏത് തരത്തിലും അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും ആ ഒരു ദിവസം മാത്രം അവർ കുറച്ചുകൂടി മോട്ടിവേറ്റ് ആവുകയും പിറ്റേ ദിവസം തന്നെ അവർ പഴയപടി പഴയ കാര്യങ്ങളൊക്കെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു തരം ആൾക്കാരായിരിക്കും. ഈ ഒരു തരം ആൾക്കാരുമായിട്ട് നിങ്ങൾ കമ്പനി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ തന്നെ ഈ ഒരു തരം ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു നെഗറ്റീവ് ചിന്താഗതി അല്ലെങ്കിൽ അവരുടെ ഈ ഒരു മെന്റാലിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാനും നിങ്ങളുടെ ലൈഫിലും ഈ ഒരു വിക്ടിം കാർഡ് പ്ലേയേഴ്സ് എന്നുള്ള അവരുടെ ആ ഒരു ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു തരം ആൾക്കാരുമായിട്ട് നിങ്ങൾ എന്താ പറയുക നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ നന്നാക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടും അവർക്ക് എന്താ പറയുക ഈ ഒരു ടെൻഡൻസി തന്നെയാണ് അവർക്ക് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെറിയൊരു ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ വെച്ച് പുലർത്താൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ നാലാമത്തെ തരം ആൾക്കാരെ കുറിച്ച് നോക്കുവാണെങ്കിൽ മണി ലെൻഡേഴ്സ്. തീർച്ചയായിട്ടും ഈ ഒരു തരം ആൾക്കാരുടെ സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ടെങ്കിലും അവർ എത്ര റിച്ച് ആണെങ്കിലും അതൊന്നും ഇറക്കുന്നില്ല, എപ്പോൾ നോക്കിയാലും നിങ്ങളെ തന്നെ മുതലെടുക്കുന്നു, നിങ്ങളോട് ക്യാഷ് കടം ചോദിക്കുന്നു, നിങ്ങൾ പുറത്തു പോകുന്ന ടൈമിലൊക്കെ നിങ്ങൾ തന്നെ എല്ലാ ചെലവും കാര്യങ്ങളൊക്കെ എടുക്കുന്നു, അവരുടെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ടെങ്കിൽ പോലും അതൊന്നും ഇറക്കുന്നില്ല, എന്തെങ്കിലും എക്സ്ക്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും നിങ്ങളോട് ക്യാഷ് കടം ചോദിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ചെലവഴിപ്പിക്കുന്നു. ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്ഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ചുറ്റുപറ്റി നിൽക്കുന്ന ആൾക്കാരിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
അവരിൽ നിന്നും ഒരു എന്താ പറയുക ഒരു ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ വെച്ച് പുലർത്താൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങളെ മുതലെടുക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന ക്യാഷും കാര്യങ്ങളൊക്കെ മുതലെടുത്തുകൊണ്ട് എന്താ പറയുക മറ്റുള്ളവരെ ഈ ഒരു സ്വഭാവം കാര്യങ്ങളൊക്കെ നിങ്ങളോട് കാണിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. നമ്മുടെ അഞ്ചാമത്തെ തരം ആൾക്കാരെ കുറിച്ച് നോക്കുവാണെങ്കിൽ പുള്ളേഴ്സ്. ഈ ഒരു തരം ആൾക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ചുറ്റും ഒരുപാട് ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരുവിധ പണിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ എപ്പോൾ നോക്കിയാലും നമ്മുടെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ നമ്മുടെ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറയുക, നമ്മളെ കളിയാക്കുക, നമ്മുടെ ചെറിയ ചെറിയ വീക്ക്നെസ്സും കാര്യങ്ങളൊക്കെ ഏർപ്പിടിച്ചുകൊണ്ട് നാലാളുടെ മുന്നിൽ നമ്മളെ മോശക്കാരാക്കാൻ അല്ലെങ്കിൽ നമ്മളെ കളിയാക്കാൻ പറ്റുന്ന എല്ലാ അവസരവും യൂസ് ചെയ്യുന്നു. ഈ ഒരു തരം ആൾക്കാരെ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും കണ്ടെത്താനും അതുപോലെ തന്നെ അവരുമായിട്ട് ചെറിയ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ച് ഇത്തരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള പീപ്പിൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് ഉണ്ടെങ്കിൽ അവരുടെ ഈ ഒരു ടോക്സിക് മെന്റാലിറ്റി അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള അവരുടെ ഈ ഒരു സ്വഭാവം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിഷമവും കാര്യങ്ങളെ കാണുമ്പോൾ ആനന്ദിക്കുന്ന അല്ലെങ്കിൽ അവരെ കളിയാക്കിക്കൊണ്ട് ആനന്ദിക്കുന്ന ഈ ഒരു സ്വഭാവം കാര്യങ്ങളൊക്കെ പൊതുവെ എന്താ പറയുക സാവധാനം നിങ്ങളിലേക്ക് എത്താനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽപ്പെട്ട ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടെത്താനും അവരുമായിട്ട് ചെറിയ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ആറാമത്തതും അവസാനത്തതുമായിട്ടുള്ള ഒരു തരം ആൾക്കാരെ കുറിച്ച് നോക്കുവാണെങ്കിൽ ടൈം ഈറ്റേഴ്സ്. തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ലൈഫിലെ ടൈമിനൊന്നും യാതൊരു വിധ വിലയും കാര്യങ്ങളൊന്നും കൊടുക്കാതെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുകയും നമ്മളെ കട്ട പോസ്റ്റ് ആക്കുന്ന നമ്മളുടെ ഒരു എന്താ പറയുക എവിടെയെങ്കിലും പോകാനൊക്കെ പ്ലാൻ ചെയ്യുകയും തീർച്ചയായിട്ടും നമ്മൾ കൃത്യസമയത്ത് എത്തുകയും പിന്നീട് അവരെ കാത്ത് ഒരുപാട് സമയം എന്താ പറയുക ചെലവഴിക്കുന്നു, അതുപോലെ തന്നെ അവർ ലാസ്റ്റ് മിനിറ്റിൽ ആ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്യുന്നു. ആ ഒരു തരം നമ്മുടെ ടൈമിനും അതുപോലെ തന്നെ നമ്മുടെ ലൈഫിനൊന്നും യാതൊരു വിധ വിലയും കാര്യങ്ങളും കൊടുക്കാതെ അവർ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട് തന്നെ ആ ഒരു കോൺവെർസേഷന്റെ അവസാനം നമ്മൾ ചിന്തിക്കുകയാണ് അവരെന്താണ് പറഞ്ഞതെന്ന് ചിന്തിച്ചാൽ യാതൊരു എന്താ പറയുക മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു കാര്യവും ഉണ്ടാവില്ല. എപ്പോഴും നമ്മുടെ ടൈം ഇങ്ങനെ വേസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ എന്താ പറയുക നമ്മുടെ വാല്യുബിൾ ആയിട്ട് നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യേണ്ട നമ്മുടെ ഒരുപാട് സമയം അവർ നമ്മളോട് ചാറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഒരുപാട് കുടുക്കുകളൊക്കെ നമ്മളെ പെടുത്തിക്കൊണ്ട് നമ്മൾ അവൻ അല്ലെങ്കിൽ അവൾ തീർച്ചയായിട്ടും നമ്മുടെ ടൈമിന് യാതൊരു വാല്യൂ കാര്യങ്ങളും കൊടുക്കാതെ നമ്മുടെ ഒരുപാട് സമയം അവർ തന്നെ വേസ്റ്റ് ആക്കുന്ന ഈ ഒരു തരം ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുമായിട്ട് ചെറിയ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കീപ്പ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലെ വാല്യുബിൾ ആയിട്ടുള്ള ടൈം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാനും കുറച്ചും കൂടി നല്ലൊരു എന്താ പറയുക അച്ചീവ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു ആറ് കാറ്റഗറിയിൽപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു ആറ് തരം ആൾക്കാരെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോടൊക്കെ ചെറിയൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ അവരൊക്കെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഗൈസ് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇതിൽ കൂടുതലായിട്ട് ഏതെങ്കിലും തരത്തിൽപ്പെട്ട ആൾക്കാരെ നിങ്ങൾക്ക് പരിചയമുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽപ്പെട്ട ആൾക്കാരെ അവോയ്ഡ് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാവാൻ പാടില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു എടുക്കാൻ സൈനിങ് ഔട്ട്.